ജോയ്സ് ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ എല്ലാവരും കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ വിനു തോമസ് ആണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യും. ശാരീരികമായിട്ടൊക്കെ എങ്ങനെ ഇരിക്കുന്നു? സന്തോഷമായിരിക്കുന്നോ? കർത്താവ് കൃപയാൽ നടത്തുന്നു. ഓക്കേ സിസ്റ്ററെ, ഇപ്പോഴാ നമ്മളോടൊപ്പം എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ ഛത്തീസ്ഗഡിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കേ. ഛത്തീസ്ഗഡിലെ ഒരു ഗ്രാമം ജംഗൽപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, രാജനന്ദഗാവ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ തന്നെ ഒരു ഗ്രാമം ജംഗൽപൂർ എന്ന് പറയും. ഞാനും എന്റെ ഹസ്ബൻഡ് പാസ്റ്റർ തോമസ് ജോർജും ആണ് ഞങ്ങൾ ഗ്രാമത്തിലുള്ളത്. ഗ്രാമത്തിനടുത്ത് ടൗണിലായിട്ട് പാസ്റ്ററുടെ മാതാവും സഹോദരങ്ങളും ഉണ്ട്. മൂത്ത സഹോദരന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മാതാവിനോടൊപ്പമാണ്. പാസ്റ്ററുടെ സഹോദരങ്ങള് പല സ്ഥലങ്ങളിലായിട്ട് കർത്താവിന്റെ വേലയിലാണ് ഉള്ളത്. ഛത്തീസ്ഗഡിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു സഹോദരൻ ചേട്ടൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഭോപ്പാലില് ഒരു സഹോദരിയേ ഉള്ളൂ. സഹോദരി വേല ചെയ്യും, കർത്താവിന്റെ വേലയിലായിരിക്കുന്നു, സഹോദരനും ആയിരിക്കുന്നു. പിന്നെ ഒരു സഹോദരൻ അമേരിക്കയില് ജോലിയോടുകൂടെ ബന്ധത്തില് കർത്താവിന്റെ വേലയിലായിരിക്കും. എന്റെ സഹോദരങ്ങളും മാതാപിതാക്കളില്ല, എന്റെ സഹോദരങ്ങളെല്ലാം, ഞങ്ങൾ 14 മക്കളുള്ള വീട്ടിലെ 14-ാമത്തെ മോളാണ് ഞാൻ. ഞാൻ മാത്രമേ വിശ്വാസത്തിൽ കടന്നു വന്നുള്ളൂ. ബാക്കി 13 സഹോദരങ്ങളും റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ്. കേരളത്തില് പല സ്ഥലങ്ങളിലും ബാംഗ്ലൂരുമായിട്ടാണ് എന്റെ സഹോദരങ്ങളുള്ളത്. ഓക്കേ. കർത്താവിന്റെ ദാസി, ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, പ്രിയ കർത്താവിന്റെ ദാസി വിനു തോമസുമായി ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദപീഠത്തിൽ അടുത്തു വരുന്ന കർത്താവേ, ഹല്ലേലൂയ, കർത്താവിന്റെ ദാസി കടന്നു പോയിക്കൊണ്ടിരുന്നതായ എല്ലാ അനുഭവങ്ങളെയും കർത്താവ് അറിയുന്നല്ലോ. ഈ ജീവിത സാക്ഷ്യം അനേക ജീവിതങ്ങൾക്ക് പ്രയോജനവും അനുഗ്രഹവുമായി തീരുവാനും വിടുതലായി മാറുവാൻ കർത്താവ് സഹായിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈശ്വരോട് കർത്താവിന്റെ ദാസി അനുഭവങ്ങളെ പങ്കുവച്ചാട്ട്. കർത്താവിന്റെ നാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്നത് ഒരു റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലാണ്. എന്റെ വീട് കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ്. ഞങ്ങൾ 14 മക്കളുള്ള വീട്ടിലെ 14-ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞാൻ ജനിച്ചത് ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലാണ് ജനിച്ചത്. തലച്ചോറിൽ വെള്ളം കെട്ടുന്ന ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലാണ് ഞാൻ ജനിച്ചത്. ജനിച്ചപ്പോഴേ തന്നെ ഇപ്പോൾ കാണുന്നതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഒരു തലയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോഴ് കുഞ്ഞിലെ കാണിച്ചപ്പോൾ ഡോക്ടർമാര് പറഞ്ഞത് ഞാൻ എഴുന്നേൽക്കില്ല, നടക്കില്ല, സാധാരണ പോലെയൊന്നും ആകില്ല എന്നാണ് അന്ന് കാലം പറഞ്ഞത്. ഏകദേശം 48 വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് അത്രയും വയസ്സായി, അതുകൊണ്ട് പറയാം അന്ന് പറഞ്ഞത്. പക്ഷേ കാലങ്ങളൊക്കെ പുരോഗമിച്ചപ്പോഴേ ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത് ദൈവം എനിക്ക് തന്നു. ഞാൻ സാധാരണ പോലെ 7 വയസ്സിലായപ്പോഴത്തേക്കും എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങി. എന്നെ 7 വയസ്സിൽ സ്കൂളിൽ ചേർത്തു. എഴുന്നേറ്റൊക്കെ നടക്കുമ്പം കുഞ്ഞിലേതായ എപ്പോഴും വീഴുമായിരുന്നു. വീഴുന്നത് കൊണ്ട് എൻ്റെ തലയ്ക്ക് ഭാരം കൂടുതലുണ്ടായിരുന്നു. തലച്ചോറിൽ വെള്ളം കെട്ടുന്ന അസുഖമായതുകൊണ്ട് ജനിച്ചപ്പോൾ ചെറിയ തലയായിരുന്നു എന്ന് അമ്മച്ചിയും രാജനൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്. പക്ഷേ വളർന്നപ്പോഴത്തേക്കും തല വളരാൻ തുടങ്ങി. അങ്ങനെ 7 വയസ്സിലായപ്പം സ്കൂളിൽ ചേർത്തെങ്കിലും എപ്പോഴും വീഴും. ഞാൻ നടക്കുമ്പോൾ തലയുടെ ഭാരത്താൽ വീഴുമായിരുന്നു. വീഴുന്നത് കൊണ്ട് തല എപ്പോഴും പൊട്ടി നെറ്റി അങ്ങ് മുറിയുമായിരുന്നു. എങ്കിലും ദൈവം എന്നെ പരിപാലിച്ചു. ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ചു. 10-ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പഠിച്ചു. പക്ഷെ 10-ാം ക്ലാസ്സിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ ആഗ്രഹം ഒരു സിസ്റ്ററായാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു, സുവിശേഷ വേലയാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ പള്ളിയിൽ
ഞാൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അപ്പം പള്ളിയിലെ മിഷൻ ലീഗ്, സൺഡേ സ്കൂളിലൊക്കെ എല്ലാത്തിനും കാര്യങ്ങളൊക്കെ പോകും, വീഴുമൊക്കെ ചെയ്യുമെങ്കിൽ എനിക്കൊരു ഉള്ളിലത് ഒരു തീഷ്ണത ഏതായിരുന്നു. ഞാൻ അങ്ങനെ ഒരു കന്യാസ്ത്രീ ആവണമെന്ന് ആഗ്രഹിച്ചു 10-ാം ക്ലാസ് കഴിഞ്ഞ്. അപ്പം ഞാനൊരു സ്ഥലത്ത് ഗവൺമെൻറ്റിലോട്ട് കടന്ന് ചേർത്തപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഞാനൊരു രോഗിയായതുകൊണ്ട് എന്നെ അവിടെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടു. എനിക്കൊത്തിരി വിഷമമായി ഞാൻ വീട്ടിലോട്ട് കടന്നു വന്നപ്പോൾ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്നെ ഇപ്രകാരം വിളിക്കപ്പെട്ടവർ സകലതും നന്മയ്ക്കായിട്ട് മാറ്റും. എൻ്റെ ജീവിതത്തിലും അതൊരു നന്മയ്ക്കായിട്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭവനത്തിലോട്ട് കടന്നു വന്നു. എനിക്കൊത്തിരി മനസ്സിന് പ്രയാസമുണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ വേറൊന്നായിരുന്നു, അത് അന്ന് എനിക്കറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നു. പിന്നെ +2 പഠിച്ചു, പ്രീഡിഗ്രി ആയിരുന്നു ആ സമയത്ത്. പ്രീഡിഗ്രിക്ക് പഠിച്ചു. പ്രീഡിഗ്രി കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ പിന്നെ സിസ്റ്റർ ആകാൻ പോകുന്ന ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അപ്പം ഞാൻ വീണ്ടും പോയി, പക്ഷേ അവിടുന്ന് രണ്ടാമതും എന്നെ തിരിച്ചുവിട്ടപ്പോൾ ഭയങ്കര മനസ്സിന് പ്രയാസമായിരുന്നു. പക്ഷേ ആ സമയത്താണ് ഇപ്പോൾ കർത്തൃസന്നിധി ചേർക്കപ്പെട്ട ജോർജ് കുട്ടിക്കൽ അച്ഛൻ്റെ ആകാശപ്പറവുകൾ എന്നുള്ള ഒരു കൂട്ടായ്മ കേരളത്തിലുണ്ടായിരുന്നത്, അനാഥ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിലേക്ക് ഞാനും കടന്നുപോയി. അങ്ങനെ അനാഥ കുഞ്ഞുങ്ങളെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട് തെരുവിൽ അലയിപ്പെട്ട് ശുശ്രൂഷ ചെയ്യുവാൻ. അങ്ങനെ ഞാൻ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ കുറച്ചു നാൾ ശുശ്രൂഷ ചെയ്തു. അവിടെ വെച്ച് എനിക്ക് തലവേദനയായി. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിലെ തൊട്ട് വലിയ തലയായിരുന്നെങ്കിലും 10-ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ തലവേദന ഉണ്ടാകുന്നത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഓർമ്മയിലായിരിക്കും, തലയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത കൂടുതലായി. ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു, എൻ്റെ ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തു. എൻ്റെ തലയുടെ ഒരു സൈഡിൽ കൂടെ ഒരു ട്യൂബ് ഇട്ടു വയറ്റിലോട്ട് വെള്ളം പോകാൻ. പക്ഷേ ആ ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ആ ഓർഫനേജിൽ തന്നെ ഞാൻ ശുശ്രൂഷയ്ക്ക് പോയി. എനിക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര മനഃപ്രയാസമായിട്ട്. അങ്ങനെ കുറച്ച് നാളും കൂടെ ശുശ്രൂഷ ചെയ്തു. പക്ഷേ എനിക്ക് വീണ്ടും അസ്വസ്ഥത കൂടുതലായി. എന്നെ ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ വീണ്ടും പുതിയതത്തേക്ക് ആദ്യം വിട്ട ട്യൂബ് ബ്ലോക്കായിപ്പോയി. വീണ്ടും ഹോസ്പിറ്റലിലാക്കി എൻ്റെ മറ്റേ സൈഡിലും കൂടെ ഒരു ട്യൂബും കൂടെ ചെയ്തു. അങ്ങനെ ഞാൻ കുറച്ച് നാളും കൂടെ വീട്ടിൽ റെസ്റ്റ് ചെയ്തിരുന്നു. ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ആഗ്രഹമുണ്ട്, ഈ ചെറിയ വല്ലൊരുവിനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തേന്നത്. ആ വചനം എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഒരു തീഷ്ണതയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ അടുത്ത് ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു, അവിടെ പോയി കുറച്ച് നാളങ്ങളെ ശുശ്രൂഷ ചെയ്തു. അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നെ ഒരു പുതിയ വഴിയിലേക്ക് തിരിച്ചു പോകുന്നു. ഞാൻ ആ ഓർഫനേജിലായിരിക്കുന്ന സമയത്ത് ഞാൻ സത്യദൈവത്തെ അറിയുവാൻ ദൈവം എന്നെ ഇടയായി. ആ ഓർഫനേജിൽ ഒത്തിരി കുഞ്ഞുങ്ങളായിരുന്നു. ഈ ചെയ്ത സ്ഥലങ്ങളിലെല്ലാം കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ആയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ അവസരം, അങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ സത്യദൈവത്തെ അറിയുവാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അങ്ങനെ ഞാൻ കുറച്ചു നാൾ കൂടെ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ഞാൻ സ്നാനപ്പെട്ട് കുറച്ച് നാൾ കൂടെ ശുശ്രൂഷിച്ചപ്പോൾ പിന്നെയും എനിക്ക് തലവേദന കൂടുതലായി. എന്താ ചെയ്യും? എനിക്ക് വീട്ടിലേക്ക് വരുമ്പം മനപ്രയാസം. ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇപ്പൊ സന്തോഷമാണ്, എൻ്റെ ശരീരം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും എന്നെ ഹോസ്പിറ്റലിലാക്കി. എൻ്റെ രണ്ട് സൈഡിൽ കൂടെ ട്യൂബ് ഇട്ടിട്ടും അതെല്ലാം ബ്ലോക്കായിപ്പോയി. പിന്നെ പുറയിൽ കൂടെ മൂന്നാമതൊരു ട്യൂബ് കളയിട്ട് മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഓപ്പറേഷൻ ചെയ്ത് 8 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ട്യൂബിന് എന്തോ പറ്റി. 8-ാമത്തെ ദിവസം വീണ്ടും ഞാൻ 4 പ്രാവശ്യം അടിക്കടി ഓപ്പറേഷൻ ചെയ്ത്, 4-ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വന്നു. ഭവനത്തിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴേ എൻ്റെ മനസ്സിലൊത്തിരി സങ്കടങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പോകാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ VA തമ്പി പാസ്റ്റർ മറിയാമാലിയുടെ പ്രോഗ്രാം എനിക്ക് കാണുവാനായിട്ട് ദൈവം അവസരം തന്നു. അന്നേരം ഞാനിങ്ങനെ മറിയാമ ആൻറ്റിയെ വിളിച്ച് സംസാരിച്ച് പറ്റി വന്നു. നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ പോകാനല്ലേ എന്ന് പറഞ്ഞ ഞാൻ കോട്ടയത്ത് മറിയാമ്മയുടെ കൂട്ടത്തിൽ പോയി. കുറച്ച് നാൾ ഞാൻ ഫോണിലൂടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ തന്നു. അനേകരോട് സുവിശേഷം പറയാൻ ദൈവം അവസരം തന്നു. ഫോണിലേക്കോട് സുവിശേഷം പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൃപ വെച്ചിട്ട് ഞാൻ അവരോട് വചനം സംസാരിക്കും. അങ്ങനെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവം എനിക്ക് കൃപ തന്നു. അവിടെ അങ്ങനെയായിരിക്കുമ്പോൾ തന്നെ കുറച്ച് നാളത്തേക്ക് ആൻറ്റി എന്നെ ഗോവയിൽ ആൻറ്റിയുടെ മോഡ് ശുശ്രൂഷ ചെയ്യുന്ന ഗോവയിലെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് കുറച്ച് നാൾ വരും. അവിടെ പോയി കുറച്ച് നാൾ ശുശ്രൂഷ ചെയ്തു. ആ അത്ര സമയം കൊണ്ട് തന്നെ 4 പ്രാവശ്യത്തെ ഓപ്പറേഷൻ്റെ തലയ്ക്ക് കഴിഞ്ഞു. ഇത്
അങ്ങനെ ശരീരത്തിന് ബലഹീനതയുണ്ടെങ്കിലും മനസ്സ് ഭയങ്കര തീഷ്ണതയിലായിരുന്നു. എനിക്ക് ആന്റി ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു അറിയാൻ വേണ്ടി. അങ്ങനെ അവിടെ കുറച്ച് നാൾ ഞാൻ ഗോവയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറയുകയാണ് ദൈവന്റെ ജീവിതത്തിൽ ചെയ്തതിനെ കുറിച്ച്. അങ്ങനെയായിരിക്കുമ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യയെ കുറിച്ച് ഒരു ദർശനം ഉണ്ടായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ട്. സിസ്റ്ററെ പെട്ടെന്ന് പറയണ്ടല്ലോ, സിസ്റ്ററിന്റെ അനുഭവങ്ങളെല്ലാം നമുക്ക് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായിട്ടുള്ളതൊക്കെ സിസ്റ്ററിന് പറയാം. അപ്പൊ ഞാൻ ഗോവയിൽ ഇങ്ങനെയായിരിക്കുമ്പോ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യ. ഗോവയിലേ പോയി, പക്ഷെ ഞാൻ ഓർഫനേജില് ഗോവയിലും എയ്ഡ്സ് രോഗികളുടെ മക്കളെ ശുശ്രൂഷിക്കുന്ന സ്ഥാപനം, അപ്പൊ അവിടെ പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം എനിക്ക് അവസരം തന്നു ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ. എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തുണ്ടായിരുന്നില്ല, പക്ഷെ അവിടെ ചെന്ന് ഞാൻ അവരുടെ കൂടെ നിന്ന് കുറെ ഹിന്ദി പഠിച്ചു. ആ അവിടെ ഹിന്ദിക്കാർ കുഞ്ഞുങ്ങൾ അവിടെ കൂടുതലുണ്ടായിരുന്നു, അപ്പൊ അവരുടെ കൂടെ നിന്ന് എനിക്ക് ഹിന്ദി പഠിക്കാനായിട്ട് ദൈവം അവസരം തന്നു. എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അവരോട് കൂടെ ഇരുന്നത് കൊണ്ട് കുറേയൊക്കെ പഠിച്ചു. അങ്ങനെ ഞങ്ങള് അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ഈ സ്ഥാപനങ്ങളിക്കടയൊക്കെ കടന്നു പോകുമ്പോഴും ശാരീരികമായി ഒത്തിരി ബലഹീനതയുണ്ടെങ്കിലും എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നുള്ള വചനമുണ്ടല്ലോ, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ എനിക്കറിയത്തില്ല, ഇങ്ങനെ ഒരാളോട് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ രുചിച്ചറിയുമായിരുന്നു ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഗോവയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പം പിന്നെ എനിക്ക് വിവാഹാലോചന വന്നു. അപ്പം വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് കർത്താവിൻ്റെ വേല മാത്രമാണ് ആഗ്രഹം. അപ്പം എൻ്റെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ പിതാവ് മരിച്ചുപോയി, മാതാവ് ശാരീരികമായി ഒത്തിരി ഭാരത്തിലായിരുന്ന സമയത്ത് എന്തോ ചെയ്യും, അമ്മച്ചിക്ക് എന്നെ കുറിച്ച് മാത്രമായി ചിന്തയുണ്ടായിരുന്നു. കാരണം 13 മക്കളെയും കല്യാണമൊക്കെ കഴിഞ്ഞു, അവരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പം ഞാനിങ്ങനെ സ്ഥാപനങ്ങളിക്കിടെ നടക്കുമല്ലേ, അപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര ഒരു പ്രയാസം. അതുമല്ല ഞാൻ മാത്രം സ്നാനപ്പെട്ടിട്ടുള്ളൂ എൻ്റെ ഭവനത്തിൽ നിന്ന്, വേറെ ആരും സ്നാനപ്പെട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ അമ്മച്ചിക്കും സഹോദരങ്ങൾക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ട് ആദ്യമൊക്കെ ഒരു പ്രയാസം, ഞാൻ സ്നാനപ്പെട്ടല്ലോ എന്നുള്ളൊരു പ്രയാസം. പക്ഷേ ഞാൻ കുറച്ചൊക്കെ ആരോഗ്യത്തോടെ നടക്കുന്നതെന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ വിവാഹത്തെക്കുറിച്ച് ആലോചന വന്നപ്പോൾ ഞാൻ ആദ്യം വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല, പക്ഷേ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് വിവാഹം ദൈവഹിതമാണെങ്കിൽ എനിക്ക് നോർത്ത് ഇന്ത്യയിലെ കർത്താവിൻ്റെ എന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ ദൈവമേ എനിക്ക് തരണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ 2-3 ആലോചനകളൊക്കെ വന്നു. ഗുഡ് ന്യൂസിലാണ് കൊടുത്തത്. ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം എന്നെ പഠിപ്പിച്ച ഒരു ദേവദാസൻ മുഖാന്തരം ഗുഡ് ന്യൂസിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തു. അപ്പൊ തന്നെ എനിക്ക് 35 വയസ്സായിരുന്നു കുറേ സമയത്തിനോടെ. അപ്പോൾ ഗുഡ് ന്യൂസ് കൊടുത്തു കഴിഞ്ഞപ്പം പല സ്ഥലത്തുനിന്ന് ആലോചന വന്നപ്പോൾ ഞാൻ എല്ലാവരോടും എൻ്റെ സത്യം തുറന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ 4 പ്രാവശ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണ്, എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾ ഇങ്ങനെയാണ് എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പം എല്ലാവരും ഒന്നും കുറച്ച് പുറകോട്ട് പോയിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ദാസന് ഇവിടെ ഛത്തീസ്ഗഡിൽ ഇരിക്കുന്ന കർത്താവിൻ്റെ ദാസന് വേണ്ടി ദൈവം എന്നെ ഒരുക്കി വെച്ചിരിക്കുകയൊന്നും ആയിരുന്നു എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടുത്തെ മമ്മി പ്രാർത്ഥിച്ച ഗുഡ് ന്യൂസിൽ വഴി വിളിച്ചു, എൻ്റെ വീട്ടിലോട്ട് വിളിച്ചു, കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. തുറഞ്ഞു പറഞ്ഞു മമ്മിയും പപ്പയും പ്രാർത്ഥിച്ചിട്ട് പപ്പ എന്നെ വിളിച്ചിട്ട് എന്നോട് വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ചിട്ട് എന്നോട് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, പപ്പ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഒരു ശിശുക്കിറക്കും. പപ്പ കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. പപ്പ ഒരു ദേവദാസനായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു ഞാനൊരു മീറ്റിങ്ങിന് പോവുക, മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് പപ്പ പറഞ്ഞു യെസ് ഇത് മതി, വേറെ ഒന്നും പപ്പ പറഞ്ഞില്ല. അപ്പം ഞാൻ ഓർത്തി എന്തായിരിക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു പപ്പയ്ക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് കാണാനായിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ വരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഛത്തീസ്ഗഡിൽ നിന്ന് കർത്താവിൻ്റെ ദാസനും പ്രിയപ്പെട്ടവരൊക്കെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനില്ല. ഞാൻ എൻ്റെ അവസ്ഥകളെ കുറിച്ചെടുത്തു. എല്ലാ ട്യൂബും കിടക്കുവാ ആന്റി, ശരീരത്തിൽ എല്ലാ ട്യൂബും കിടക്കുവാ. പക്ഷെ ട്യൂബുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റ, ഡോക്ടർമാർക്ക് അത്രയും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല ട്യൂബ് എടുക്കുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കുവാ ട്യൂബ്. 3 പ്രാവശ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത. ട്യൂബ് ഇങ്ങനെ കിടക്കുവാ. അപ്പം കല്യാണത്തിന് നമ്മളുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ ഇത്ര ഇത്ര ട്യൂബുകൾ കിടപ്പുണ്ട് എന്ന് ഉള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നു. അപ്പം പപ്പ പറഞ്ഞു കർത്താവിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സമർപ്പിച്ച കോച്ച്. പപ്പയ്ക്ക് കർത്താവ് എന്നെ കുറിച്ചെല്ലാം സംസാരിച്ചു പപ്പയോട്, അതുകൊണ്ട് പപ്പ പറഞ്ഞിരുന്നു. അങ്ങനെ ആലോചന പറഞ്ഞു.
ഇവിടെ വന്ന് എൻ്റെ സഹോദരങ്ങൾ വന്ന് കണ്ടു തിരിച്ചുപോയി. പക്ഷെ അവർക്കൊക്കെ ഒരു മനപ്രയാസം, കാരണം ഇത്രയും ദൂരത്തേക്ക് പറഞ്ഞുകൂടെ, എൻ്റെ ശരീരാവസ്ഥ അങ്ങനെയാ, കട്ടിയായിട്ടുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ചെറിയ ചെറിയ അടുക്കളയിലെ പണിയൊക്കെ ചെയ്യും, എന്നാലും ഭാരമുള്ളതൊന്നും ചെയ്യാനും പറ്റത്തില്ല, അതിങ്ങനെ ഇരിക്കും. പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടല്ലോ, വചനം പറയുന്നത് പോലെ നിന്നെ കുറിച്ചുള്ള പദ്ധതികളുടെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിന്റെ ശുഭമായ ഭാവിയും പ്രത്യാശ നടക്കുന്ന പദ്ധതി. ആ പദ്ധതി പ്രകാരം 2011 നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഛത്തീസ്ഗഡിലോട്ട് വന്നു. ഛത്തീസ്ഗഡിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഹിന്ദി, ഞാൻ പറഞ്ഞല്ലോ, ഗോവയിൽ കുറച്ച് നാൾ ശുശ്രൂഷിച്ചതുകൊണ്ട് കുറച്ച് അറ്റവും മുറിയും മാത്രം പറയാനറിയാം. ഭർത്താവിൻ്റെ ദാസൻ്റെ കൂടെ ഗ്രാമങ്ങളിൽ തോറും, ഇവിടെ ഛത്തീസ്ഗഡിലെ ഗ്രാമത്തിലാണ് നമ്മൾ, അപ്പോൾ ഗ്രാമങ്ങൾ തോറും ഭർത്താവിൻ്റെ ദാസൻ വാഹനമുണ്ട്. നടന്ന് നടന്നപ്പോൾ കൂടത്ത് ഞാനും പോവും. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഭർത്താവിൻ്റെ ദാസൻ ഞാൻ മലയാളം പറയും, ദാസൻ ഹിന്ദിയിൽ ട്രാൻസ്ലേഷൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഗ്രാമങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്തു. അനേക ആത്മാക്കളെ നേടാൻ ദൈവൻ സഹായി. ഞങ്ങളങ്ങനെ ഗ്രാമങ്ങളിലൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയമായപ്പോഴത്തേക്കും ക്രിസ്തീയ വിരോധികളുടെ ഭയങ്കരമായ സമയമായിരുന്നു. അപ്പം ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് ജയിലിലായി. 3 ദിവസം ഞാനും 3 ദിവസം ഞങ്ങൾ രണ്ടുപേരും, രണ്ട് ജയിൽ പുരുഷന്മാരുടെ സ്ത്രീകളുടെ ജയിൽ. പക്ഷെ എനിക്ക് ജയിലിൽ പോയപ്പോൾ ഒരു സങ്കടമൊന്നും തോന്നിയില്ല. കാരണം കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ എവിടെയായിരുന്നാലും വചനം പ്രഘോഷിക്കുക, ഏത് അവസ്ഥയിലായിരുന്നാലും. ഞാൻ ജയിലിൽ ചെന്നിട്ടും ജയിലിൽ ഞാൻ സുവിശേഷം പറഞ്ഞു. നമ്മുടെ കയ്യിൽ ബൈബിളോ ഒന്നുമില്ല. ഞങ്ങളോട് ഒരു കാര്യം ചോദിക്കാനാന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചു. തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നില്ല, ആ വഴി തന്നെ ഞങ്ങളെ ജയിലിലോട്ട് കൊണ്ടുപോകുകയാണ് ചെയ്തു. അപ്പം ഞാൻ ജയിലിൽ ചെന്നിട്ട് ഞാൻ കുറച്ചൊക്കെ ഹിന്ദി പഠിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് ജയിലിൽ കൂടെ ഉണ്ടായിരുന്നു. ജയിലിൽ ഇപ്പം 4 വർഷം കഴിഞ്ഞു, 4 വർഷം മുമ്പ്. ആ സമയത്ത് ഭയങ്കരമായിട്ടും നോർത്ത് ഇന്ത്യയിലെ പീഡനങ്ങളുടെ സമയമായിരുന്നു. അപ്പം ഞങ്ങൾ നടന്നിരുന്നല്ലേ പോയി ശേഷ വേല ചെയ്യുന്നത്, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഞങ്ങളെ പിടിച്ചതും. പിന്നെ ഞങ്ങളെ ജയിലിലോട്ട് പിന്നെ ആദ്യം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നെ ജയിലിലോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെയൊക്കെ വീട്ടിലൊക്കെ ഭയങ്കര പ്രയാസമായി. ഇവിടെ മമ്മിയും പപ്പയും പ്രായമായിട്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ആ അവസ്ഥയിൽ ഞങ്ങളെ ജയിലിലോട്ട് കൊണ്ടുപോകും. ആദ്യമായിട്ടുള്ള സംഭവമല്ലേ, അപ്പം പേടിച്ചും പോയി. പക്ഷെ എനിക്കൊരു പേടിയും തോന്നിയില്ല. ഞാൻ ജയിലിൽ ചെന്നിട്ട് ഞാൻ കൂടെ കിടന്നവരോടൊപ്പം സുവിശേഷം പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടായിരുന്ന ഒരു ജയിലിൽ കിടന്ന ഒരു സ്ത്രീക്ക് ഒത്ത് പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആൻറ്റി പ്രയാസപ്പെടുന്നു, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ, അവർ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ഈ ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് നാൾ, ഞാൻ വിട്ടുപോയി പറയാൻ, ഞാൻ ഹോം നേഴ്സായിട്ടും ജോലി ചെയ്തായിരുന്നു. പിന്നെ മറിയാമാരിയുടെ അടുത്ത് ഒന്ന് വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ ഹോം നേഴ്സായിട്ട്, അവിടെയും ദൈവം അത്ഭുതം ചെയ്തു. പ്രായമായ മാതാപിതാക്കളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവം അവിടെ അത്ഭുതപ്പെട്ടത് കൊടുക്കും. അങ്ങനെ ഞാൻ എൻ്റെ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും അനേകർക്ക് ദൈവം വിടുതല് കൊടുത്തു. അങ്ങനെ ഞാൻ ജയിലിൽ നിന്ന് വന്ന് ഞങ്ങൾ പിന്നെ ഗ്രാമം പോകാനും ഒക്കെ തുടങ്ങി. പക്ഷെ ഞങ്ങളത് പോകരുതൊക്കെ പറഞ്ഞു. കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലോകം എന്നും പോയി സുവിശേഷം പറഞ്ഞു. നമുക്കെതിരെ കർത്താവിനെ പിന്നെ പിടിച്ചു, ആണിയടിച്ചു, കുരിശിലേറ്റി. പക്ഷെ നമ്മൾക്കും അത് ബാധകമാണ്. അന്ന് അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തോന്നി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഗ്രാമങ്ങളിൽ കൂടെ പോയി ശുശ്രൂഷ ചെയ്യാൻ. പക്ഷെ ഇന്നലെ എൻ്റെ ശരീരം ബലഹീനമായിരുന്നു. എനിക്ക് മനസ്സ് ബലമാണ്, പക്ഷെ ശരീരം ബലഹീനമായി. അങ്ങനെ കഴിഞ്ഞ കൊറോണ സമയമായപ്പോൾ ഇനി എനിക്ക് വേദന തലവേദന തലവേദനയാണ്. എപ്പോഴും തലവേദനയായിരുന്നു. തലയ്ക്കകത്ത് വിങ്ങല, വേദന കുറയത്തില്ല, ഒരുതരം വിങ്ങലായിരുന്നു. പക്ഷെ കൂടുതൽ സമയം പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുകൊണ്ട് ഒത്തിരി പേരോട് വചനം പറയാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിലൊരു ചെറിയൊരു ഒരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ പപ്പയും മമ്മിയും താമസിക്കുന്നിടത്ത് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ, ജംഗൽപൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ പോയി അവിടെ ഒരു ചെറിയൊരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു ചെറിയൊരു ഭവനം പണിത്. അവിടെയാണ് ഞങ്ങൾ പിന്നെ ശുശ്രൂഷ ചെയ്തത്. അവിടെ ആയിരിക്കുമ്പോഴാണ് ഞങ്ങളെ ജയിലിൽ വാക്കുന്നത്. വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോയി, വീണ്ടും പ്രാർത്ഥനയൊക്കെ ആരംഭിച്ചു. കുറച്ച് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് തിരിച്ചു പോയായിരുന്നു. പക്ഷെ വീണ്ടും കുറച്ച് പേര് തിരിച്ചു വന്നു. അങ്ങനെ വീണ്ടും
കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വീണ്ടും വീണ്ടും എന്നെ എന്റെ ശരീരത്തെ ഇങ്ങനെ വേദനകൾ ഇങ്ങനെ അങ്ങനെ ഈ കൊറോണ സമയത്ത് 5-ാമത്തെ പ്രാവശ്യം തലയ്ക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന് തലച്ചോറിന് ഇത്രയ്ക്ക് എല്ലാ ട്യൂബുകളും ബ്ലോക്കായി പോയി. അന്നേരം ഓപ്പറേഷന് വേണ്ടിയിട്ട് കേട്ടപ്പം ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ട്യൂബും എടുക്കാൻ പറ്റില്ല, ഒരു ട്യൂബും എടുക്കാൻ പറ്റില്ല, ഫിറ്റ് ചെയ്തതൊക്കെ അതിനകത്ത് ഇരിക്കുക, പക്ഷെ എല്ലാം ബ്ലോക്കായി. വെളിയിൽ കാണത്തില്ല, ഇവിടെ മുഴച്ചിരിപ്പുണ്ട്, തലയുടെ ചെവിയുടെ പുറകിൽ ഇങ്ങനെ തുറന്ന് തലയ്ക്കകത്ത് ഫിറ്റ് ചെയ്ത് തൊലിക്കകത്തൂടെ അകത്തൂടെ മൂത്രത്തിലൂടെ വെള്ളം പുറത്തു പോകാനായിട്ട്. അങ്ങനെ 3 പൈപ്പ് ഇപ്പോഴും അകത്ത് കിടപ്പുണ്ട്, പക്ഷെ അത് ഊരിയെടുക്കാൻ പറ്റത്തില്ല. ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഡോക്ടർമാർ പറഞ്ഞു, പിന്നെ ഡോക്ടർ പറഞ്ഞു അത് അവിടെ കിടന്ന പുറത്ത് കുഴപ്പമൊന്നും വരത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ കുഴപ്പമുണ്ട്, ചില സമയത്തുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് തൂങ്ങുമ്പോഴൊക്കെ ആ ട്യൂബ് ഇങ്ങനെ മടങ്ങിയിട്ടാണ് പിടിക്കും, ഭയങ്കര വേദനയായിരിക്കും. ട്യൂബ് അകത്ത് കിടക്കുന്ന ഇപ്പോഴും കിടപ്പുണ്ടെങ്കിലും വേദന ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് നമ്മളിങ്ങനെ ഇരുന്നു തുമ്മുക ഒക്കെ ചെയ്യുമ്പോൾ, തുമ്മുകയും ചുമയ്ക്കുക ഒക്കെ ചെയ്യുമ്പോൾ ആ ട്യൂബ് ഇങ്ങനെ കൊളുത്തി പിടിക്കും, അപ്പൊ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ അന്നേരം ഏത് കണ്ടീഷനായിരിക്കും, നമ്മൾ ബെഡിലാണോ പുറത്താണോ നടത്തില്ല, അപ്പം കാല് നീട്ടി എങ്ങനെയെങ്കിലുമൊക്കെ. അന്നേരം ദൈവകൃപയാൽ ഇവിടെയുള്ള വീട്ടിലുള്ളവർക്ക് അറിയാം, എൻ്റെ ഹസ്ബൻഡിനെ അറിയാവുന്നതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തിരുമ്മി അത് ഒരു വിധം ആക്കിയെടുക്കും. പക്ഷെ ഈ എപ്പോഴും വേദന സഹിക്കുക എന്നുള്ളത് എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒന്ന് അതാണ്. പക്ഷെ ഞാൻ ഈ വേദന സഹിക്കുമ്പോഴും അനേക ആത്മാക്കളെ നേടാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രാർത്ഥിക്കാനും വിളിക്കാറുണ്ട്. ഞാൻ ഈ പ്രാവശ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ എന്റെ ഓർമ്മയെല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പോയി ആന്റി. ഒരു ഓർമ്മ ഈ 5-ാമത്തെ ഈ കൊറോണ സമയത്ത് ഓപ്പറേഷൻ ചെയ്ത് സാധാരണ പോലെ ചെയ്തില്ല, ഇവിടുന്ന് തുറന്നിട്ട് വെള്ളം എടുക്കുക ചെയ്തേ, ഒരു വലിച്ചെടുക്കുക ചെയ്തേ. ഇങ്ങനെ ഇവിടെ ഒരു നമ്മുടെ ഒരു വിരൽ ഇറങ്ങുന്ന അത്രയും കുഴിയുണ്ട് ഇവിടെ, അങ്ങനെ തുറന്ന് വെള്ളം വലിച്ചെടുത്തു. വലിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവരടയ്ക്കുക ചെയ്തേ. പക്ഷെ അങ്ങനെ വലിച്ചെടുത്തപ്പം ഒത്തിരി ഓർമ്മകൾ അങ്ങ് നഷ്ടപ്പെട്ടു, എല്ലാ ഓർമ്മകൾ അങ്ങ് പോയിട്ട് എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞൊന്നോ എനിക്ക് ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് എല്ലാം എൻ്റെ ഓർമ്മ പോയി. പിന്നെ കർത്താവിൻ്റെ ദാസനോരോന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കാണിച്ച് ഫോട്ടോസ് കാണിച്ച് എൻ്റെ ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവന്ന്. ഇപ്പോഴും ചില ചില കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്. അപ്പം ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നു പോകും, ഓർമ്മയിൽ നിൽക്കുന്നില്ല. പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ച് ആവശ്യമുള്ളതുകൊണ്ട് ആവശ്യമുള്ള ഓർമ്മകൾ ദൈവം എനിക്ക് നിലനിർത്തി തരുന്നു, പല വ്യക്തികളിലൂടെ ദൈവം എനിക്ക് നിലനിർത്തി തരുന്നു. ചില കാര്യങ്ങൾ എന്നോട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മറന്നു പോകും. പിന്നെ കണ്ണൂര് വെച്ചിട്ടാണ് ചെയ്തത്, ലാസ്റ്റത്തെ ഓപ്പറേഷൻ ചെയ്ത് കണ്ണൂരാണ്. എൻ്റെ തലയുടെ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ്, നെറ്റിയുടെ തൊട്ട് മുകളിലായിട്ട്. എൻ്റെ ഈ ഒരു കൈവേരൽ ഇറങ്ങുന്ന അത്രയും ദ്വാരം ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് തൊലി വന്ന് അടഞ്ഞിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ഒരു കുഴിയായിട്ട് അവരിങ്ങനെ തുറന്നെടുക്കുക ചെയ്തത്. അപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ഓർമ്മയും വചനങ്ങൾ പോലും എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയി. പക്ഷെ ചില ചില വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ ചിലതൊക്കെ ഇങ്ങനെ ഒന്ന് വായിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് ഓർമ്മയിലേക്ക് കയറി വരാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും കർത്താവ് മുമ്പോട്ട് കൊണ്ടുപോയി കിട്ടിയിരുന്നു. പല കൂട്ടായ്മയിൽ നിന്നും എന്നെ സാക്ഷ്യത്തിനായിട്ട് വിളിച്ചു. അപ്പം ചില സമയത്ത് എനിക്കൊന്നും പറയാനായിട്ട് ഉള്ളിലുണ്ട്, പക്ഷെ ഓർമ്മയിൽ വരുന്നുണ്ടായിരുന്നില്ലാത്ത സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ വിളിച്ചോടത്തൊക്കെ ദൈവം പ്രവർത്തിച്ചു, അനേകരോട് പറയാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അങ്ങനെയാണ് ഞാനൊരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം ജോയിസ് ആൻറ്റിയുടെ ശുശ്രൂഷയെ കുറിച്ച് കണ്ടപ്പം ഞാൻ പറഞ്ഞു, കർത്താവെ എൻ്റെ കണ്ണടയുന്നത് വരെ എൻ്റെ ശ്വാസം പോകുന്നത് വരെ ലോകത്തോട് പറയണം, എനിക്ക് കിട്ടുന്ന അവസരങ്ങളെ എനിക്ക് ഉപയോഗിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ആൻറ്റി ഫോണിൽ വിളിച്ചത് തന്നെ. കാരണം എൻ്റെ ഉള്ളിൽ വേറെ ഒരു ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നില്ല ആൻറ്റി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കുഞ്ഞിലെ മുതൽ എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിലാണ്, ഒരു നൺസ് ആയിരുന്നെങ്കിലാണ് ആയെങ്കിലാണ് ശുശ്രൂഷ ചെയ്യാൻ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴും ദൈവം എന്നെ പഠിപ്പിക്കില്ല, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യാം. നമ്മളൊരു രോഗിയായിരുന്നാലും നമ്മൾ വിവാഹിതയായിരുന്നാലും നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും കർത്താവിനെ പ്രഘോഷിക്കാമെന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് ഒന്നും കൂടെ ഒരു ധൈര്യമായിരുന്നു. അങ്ങനെ ദൈവം എനിക്ക് ദാനമായി തന്ന കർത്താവിൻ്റെ ദാസൻ എനിക്ക്
ഭയങ്കര ശക്തിയായിരുന്നു. കാരണം ബാഹ്യമായി ഒത്തിരി പവറുകളൊന്നുമില്ല, പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും, എവിടെ പോകാനും ശുശ്രൂഷയ്ക്കൊക്കെ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നിച്ചു പോകാനായിട്ട് എനിക്ക് നല്ലൊരു ബലമായി ദൈവം എനിക്ക് തന്നു. ഞാൻ കടന്നു വന്ന കുടുംബവും എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെയാണ് ദൈവം തന്നത്. പപ്പ 3 വർഷം കൊറോണ സമയത്താണ് പാസ്റ്ററുടെ പപ്പ മരിച്ചു പോയത്. പക്ഷെ ഞാനിവിടെ കടന്നു വന്നപ്പോൾ മോദരെ പപ്പയും അമ്മയും ഒന്നിച്ച് വിളിച്ചിരുന്നു പ്രാർത്ഥിക്കാനും പഠിപ്പിക്കാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഒക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്നുകൊണ്ട് പെന്തിക്കോസ് കൂട്ടായ്മയെ കുറിച്ചൊന്നും എനിക്കറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കൂടുതലും ഓർഫനേജിലെ കുഞ്ഞുങ്ങളോട് കൂടിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് പെന്തിക്കോസ് വിശ്വാസത്തിന്റെ രീതികളെ കുറിച്ചൊന്നും എനിക്ക് അധികം അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഇവിടെ കടന്നു വന്നതിന് ശേഷം പപ്പ ഒറ്റ എന്നെ ഒന്നും മുതൽ പഠിപ്പിച്ചു തന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് അങ്ങനെ വസ്ത്രധാരണം എല്ലാ കാര്യങ്ങളും ഞാൻ അന്നേരം ഓർക്കും. ഞാൻ ഇവിടെ കടന്നു വന്നപ്പം ഞാൻ കേരളത്തിന്റെ സാധാരണ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നപ്പോഴുണ്ടായിരുന്ന രീതിയിൽ ഇവിടെ പപ്പ എന്നെ ഓരോരോ കാര്യം പറഞ്ഞു തന്നു പഠിപ്പിച്ച് വസ്ത്രധാരണം പോലും പപ്പ പഠിപ്പിച്ച് ഞാൻ അന്നേരം ഓർക്കും. സാധാരണ രീതിയിൽ എൻ്റെ വീട്ടിൽ അന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കി, അന്നൊക്കെ തലയിൽ മുണ്ടിട്ട് പ്രാർത്ഥിക്കണം ബൈബിളിലുണ്ട്, പക്ഷെ അതൊന്നും ഞങ്ങളുടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞു തന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പോലും എല്ലാ കാര്യങ്ങളിലും എന്നെ ഇവിടെ ഈ ഭവനത്തിൽ വന്നതിന് ശേഷം എന്നെ വളർത്തിയെടുത്തു. ഇപ്പോഴാണേലും ഗ്രാമങ്ങളിൽ ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ഒന്നിച്ച് പോയി കർത്താവിൻ്റെ വേല ചെയ്യും. പലപ്പോഴും നമ്മളെ കുറിച്ച് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിന്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പൊ ഞാൻ പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, ആ വെന്റിലേറ്ററിൽ കടന്നിട്ട് ഞാൻ തിരിച്ചു വന്നില്ലായിരുന്നെങ്കിലോ. പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടല്ലോ. നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവം നമ്മളെ ചേർത്ത് നിർത്തും, ദൈവം നമ്മളെ കൈവിടില്ല. അങ്ങനെ അങ്ങനെ കടന്നു വന്നതിന് ശേഷം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം അനേകർക്ക് വിടുതൽ നൽകുന്ന കാഴ്ച കാണുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. വെന്റിലേറ്ററിൽ കടന്നത് എനിക്ക് ഓരോ ഓർമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മച്ചി എൻ്റെ അടുത്ത് കടന്നു വരുന്നതായിട്ട് പോകാൻ മോളെ എന്ന് പറയുന്ന ഒരു ഓർമ്മ. അപ്പൊ ഞാൻ എവിടെ പോകാൻ, ആ ഒരു ഓർമ്മ വന്നു. പക്ഷെ എനിക്ക് എന്താന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോഴേ പറഞ്ഞ് ഒത്തിരി ഒരു കണ്ടീഷനിൽ ഞാനായി പോയായിരുന്നു ആ സമയത്ത്. അന്നേരം ആയിരിക്കും നിനക്കങ്ങനെ ഫീല് ചെയ്തേന്ന് പറഞ്ഞു. വെന്റിലേറ്ററിലെ ഓരോ ഓർമ്മകളും എനിക്ക് പറയാൻ എൻ്റെ ഓർമ്മയിലില്ല. പക്ഷെ ഈ ഒരു സംഭവം, അപ്പോൾ എൻ്റെ സമയം ആയിട്ടില്ലായിരുന്നില്ല അന്ന്. അന്നേരം ആ അമ്മച്ചിയുടെ വെളിയിലൊന്നും എനിക്ക് ഞാൻ എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് അമ്മച്ചി എന്നോട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു ആ സമയമായപ്പോൾ നീ ഇത്രയും ഒരു കണ്ടീഷനിലായി പോയിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ ആയില്ല, എൻ്റെ സമയമായിട്ടില്ല. കർത്താവിനൊരു നമ്മളെ കുറിച്ചൊരു സമയം വെച്ചിട്ടുണ്ടല്ലോ, അതായി എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും കർത്താവ് നമ്മളെ കൈവിടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ജയിലിൽ പോയതിൻ്റെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഞങ്ങൾക്കെതിരെ ഇപ്പോഴും ഞങ്ങൾ ഗ്രാമങ്ങളിൽ കൂടെ ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട്. അത് കാരണം വീണ്ടും ഞങ്ങളുടെ പേരിൽ കേസ് ചാർജ് ചെയ്ത് പുതിയ കേസ് രണ്ടാമതും കേസ് ചാർജ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചെയ്യട്ടെ, എത്രയെങ്കിലും ചെയ്യട്ടെ, പക്ഷേ ഹൊസാന വരെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഇപ്പം എനിക്ക് കുറച്ച് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്രയും ഇപ്രാവശ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ അധികം ശുശ്രൂഷയ്ക്ക് ഞാൻ പോയിട്ടില്ല. കർത്താവിൻ്റെ ദാസൻ ആരുടെയെങ്കിലും കൂടത്തിലൊക്കെ അങ്ങനെ പോകുന്നുള്ളൂ, പോയില്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുള്ളൂ. അതുപോലെ എനിക്ക് ഒത്തിരി സൂമിലും ഒക്കെ അവസരങ്ങൾ കിട്ടാറുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടാകും പോലെ കർത്താവിൻ്റെ വചനം മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഏതവസ്ഥയിലായിരുന്നാലും നമ്മൾക്ക് ഒരു ഹൃദയത്തിലൊരു ആഗ്രഹമുണ്ടോ, കർത്താവിന് നമ്മളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടോ, അത് നടപ്പാകാൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും ചേർത്ത് വെക്കുമ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും ഏത് കാരാഗ്രഹത്തിൽ പോയി കടന്നാലും കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാൻ കഴിയും, നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഒരു പക്ഷേങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ അവരും തട്ടിലേക്ക് കടന്നുകൊണ്ടാണ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ
നമ്മൾക്ക് കഴിയും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വന്നാലും, എന്റെ വീട്ടിൽ നിന്ന് ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ ഒത്തിരി പ്രതികൂലങ്ങൾ വന്നു. കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ, അപ്പൊ എല്ലാം ഒത്തിരിയായിട്ടും എന്റെ സഹോദരങ്ങളെ, എന്റെ വീട്ടിലൊരു കൂട്ടായ്മ നടന്നു. എന്റെ പിന്നെ ഞങ്ങൾ 100 മക്കളായി കഴിഞ്ഞപ്പോ, മക്കളും മക്കളുടെ മക്കളും ഇങ്ങനെ 100 മക്കളായപ്പോ ഒരു കൂട്ടായ്മ നടന്നു. അതിനകത്ത് എന്നെ കൂട്ടില്ല, എന്നെ കേട്ടത്തില്ല എന്നൊക്കെ കുറച്ച് സഹോദരങ്ങള് എതിർത്ത് സംസാരിച്ചതാ. പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ എല്ലാ മുമ്പിലും മാനിക്കുന്ന ദൈവമാണ്. എന്നെ തന്നെ ആദ്യം എന്റെ അമ്മച്ചീനെ ആദരിക്കാൻ എന്നെയാണ് ആദ്യം വിളിച്ചത്. 120 പേരായി. അന്ന് 100 പേരായ സമയത്ത് എന്റെ വീട്ടിലൊരു സംഗമം വെച്ചു. അപ്പം എന്റെ അമ്മച്ചി അന്ന് ജീവനോടെ ഇരിപ്പുണ്ട്. അപ്പൊ എന്റെ അമ്മച്ചീനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുക. അപ്പൊ ആദരിക്കാനായിട്ട് പിന്നെ ഞാനല്ലേ ഏറ്റി വിളയത്. അപ്പൊ എന്നെ പൂച്ചെണ്ട് കൊടുക്കാനായിട്ട് നിയോഗിച്ചു കുറച്ചുപേർ. അപ്പൊ കുറച്ചുപേര് സമ്മതിച്ചില്ല, കാരണം ഞാൻ എന്തിക്കോസ്സലായില്ലേ എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. പക്ഷേ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ടായിരുന്നു, എന്നെ തന്നെ കയറ്റി. എന്നാൽ അവരെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പൊ നമ്മൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നമ്മളെ തന്നെ തെച്ചിറങ്ങുമ്പം ആര് നിന്ദിച്ചാലും, ഏത് ഗ്രാമക്കാര് നിന്ദിച്ചാലും, ഏത് ഭരണാധികാരി നിന്ദിച്ചാലും, കർത്താവ് നമ്മളെ നിന്ദിക്കില്ല, നമ്മളെ മാനിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം അന്ന് ഞാൻ ഇത്തിരി സങ്കടപ്പെട്ടിരുന്ന ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാം എൻ്റെ ശരീരത്ത് വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എങ്കിലും എന്നെ കൈവിടാത്ത യേശുനാഥൻ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ വാഗ്ദത്തം വെറുതെയല്ല. ഞാൻ ആ ഉറച്ചൊരു വിശ്വാസത്തില ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. എനിക്ക് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാൻ ഇത്രയേ ഉള്ളൂ, നമ്മളെ കർത്താവ് വിളിച്ചെങ്കിൽ, നമ്മൾ വിശ്വസ്തരായിരുന്നാൽ വിശ്വസ്തനായ കർത്താവ് നമ്മളെ ഒരു നാളും കൈവിടില്ല. വിളിച്ചവൻ വിശ്വസ്തനാണ്, നമ്മളും വിശ്വസ്തയോടു കൂടിയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചപ്പോഴും മുതൽ എൻ്റെ ഒരു ആഗ്രഹമുള്ളൂ കർത്താവിന്റെ വേല ചെയ്യാൻ. അപ്പം കന്യാസ്ത്രീ ആയിക്കൊണ്ടല്ല, ഞാൻ ഇങ്ങനെ ഒരു കുടുംബസ്ഥ ആയിക്കൊണ്ടായിരിക്കും കർത്താവിന്റെ വേല ചെയ്യാൻ കർത്താവിന്റെ പ്ലാൻ. നമ്മള് പ്ലാൻ ചെയ്യുന്നതോ നമ്മൾ ആഗ്രഹിക്കുന്നതോ ഒന്നും അല്ലല്ലോ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള. അപ്പൊ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. വചനത്തിലൂടെ എത്രയോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നു അല്ലേ. അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കും. പിന്നെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നെ മറഞ്ഞിരിക്കില്ല, ഇതാണ് വഴി, ഇതിലേ പോകും. വേറെ പല പല വഴികൾ ഉണ്ടാവും, പക്ഷെ ഈ വഴികടെ തന്നെ പോണെന്ന് വഴി കാണിച്ചു തന്ന കർത്താവ്. അങ്ങനെ എന്നെ ഓരോ ദിവസവും കർത്താവ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഒറ്റയൊന്നേ പറയാനുള്ളൂ, പല പല പ്രതിസന്ധികളും ജീവിതത്തിലുണ്ടാകാം, നമ്മുടെ തൊഴിൽ മേഖലയിലുണ്ടാകാം, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലുണ്ടാകാം. പക്ഷെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഇപ്പോഴും ഛത്തീസ്ഗഡിൽ നടക്കും പോലെ പീഡനങ്ങളുണ്ടാകാം, പക്ഷെ കർത്താവ് നമ്മളെ കൈവിടില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നമ്മളും വിശ്വസ്തയോടുകൂടെ ആയിരിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ ഹൃദയത്തിലെ ഒരു പ്രാർത്ഥനയായിരുന്നു ജോയ്സി ആൻറ്റിയുടെ ടൈമിലെ ഓരോരോ മീറ്റിങ്ങിൽ ഞാനിങ്ങനെ ആരും മുഖാന്തരം എനിക്ക് കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, പക്ഷെ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ സാധിച്ചു തരും. സങ്കീർത്തനത്തിലൂടെ പറയുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈയോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ എനിക്കൊരു അവസരം തന്നേ ദൈവമേ എന്ന്. പക്ഷെ ദൈവം വിശ്വസ്തനാണ്, നമ്മളും വിശ്വസ്തയോടെ ദൈവം നമ്മളെ സഹായിക്കും. എനിക്ക് ഇത്രയും ഒരു അവസരം തന്നെ ജോയ്സി ആൻറ്റിക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്, പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആൻറ്റിയുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ശുശ്രൂഷ എൻ്റെ ജീവിതത്തെ കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് പറഞ്ഞ്, സമയത്തിന്റെ പരിമിതിയും ഒക്കെ ഓർത്തിട്ട്. അപ്പോ ആൻറ്റി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്നവരും എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രിയപ്പെട്ടവരും ഒക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും നമുക്ക് ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത്, എൻ്റെ അവസാന സമയത്ത് ഓപ്പറേഷൻ സമയത്ത് പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. നോർത്ത് ഇന്ത്യയിലെ ശുശ്രൂഷയെ കുറിച്ച് നിങ്ങൾക്കറിയാം, നോർത്ത് ഇന്ത്യയിലെ കേരളത്തിലെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ഉള്ള സ്ഥലങ്ങളെ പോലെ നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി സാമ്പത്തികമായ പ്രതിസന്ധി. ആ സമയത്ത് ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെന്താന്ന് പറഞ്ഞ എൻ്റെ സഹോദരങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അനേകരുടെ കൈത്താങ്കലോടെയാണ് ഞാൻ ഇരിക്കുന്നത്. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നിന്നൊക്കെ ഇറങ്ങാനായിട്ട് ഒത്തിരി പൈസ അവിടെ വന്നു. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, കർത്താവിൻ്റെ ദാസൻ്റെ കയ്യിലും ഒന്നും.
പക്ഷെ പലരുടെ കൈത്താങ്ങലിലൂടെയാണ്. എനിക്ക് ഇതേ ഉള്ളൂ, നമ്മുടെ ഏതവസ്ഥയിലും നമ്മളെ താങ്ങി നിർത്തുന്ന കർത്താവ് കൂടെ ഉണ്ടാകും. നമ്മൾ വിശ്വസ്തരായി കർത്താവിന്റെ ദാസൻ ഇവിടെ അപ്പുറത്ത് മുറിയില്ല അവളെ തിരിച്ചോണ്ടി. കർത്താവിന്റെ ദാസൻ വേണമെങ്കിൽ ഒന്ന് കടന്നു വന്നാല് ആ ജയിലിൽ പോയ അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാല്. മലയാളം അത്രയും പറയാനായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് മലയാളത്തിൽ ഒരു പറയാൻ ഒരു ഇച്ചിരി പ്രയാസമുണ്ട്. മലയാളം അത്രയും കിട്ടാൻ വിളിക്കണോ? ഞാൻ ഒരു സെക്കൻഡ് ഇങ്ങനെ വിളിക്കാം. ജയിലിലൊക്കെ കടന്നു പോയെന്ന് കർത്തൃദാസിയുടെ സാക്ഷ്യത്തിൽ നിന്ന് കേൾക്കുവാൻ ഇടയായി തീർന്നു. ജയിലിന്റെ അനുഭവങ്ങളെ കുറിച്ചൊന്ന് എന്ത് പറയാനോ? മലയാളം അറിയത്തില്ല എങ്കിലും അറിയാവുന്ന 3 ദിവസം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ പപ്പാടെ കൂടെ കുറച്ച് പാസ്റ്ററൊക്കെ പോവാറുണ്ട്, മീറ്റിംഗ് ഒക്കെ എടുക്കാനൊക്കെ. ഒരു ദിവസം വീണു പറഞ്ഞു എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ചെറുത് ചെറിയൊരു ആഗ്രഹമുണ്ട് ജയിലിൽ പോകാൻ കരുത്. ഞാൻ പറഞ്ഞു ഇവിടെ പുരുഷന്മാരുടെ ജയിലില്ല, സ്ത്രീമാരുടെ ജയിലില്ല, പോകാൻ ഒക്കത്തില്ല കരുത്. അതും ദൈവം സഹായിച്ചു. ഞാൻ ഇവിടുത്തെ ടൗൺ ആണ്, ഇച്ചിരി ദൂരെ ലേഡീസ് ജയിലുണ്ട്, ഇച്ചിരി 40 കിലോമീറ്റർ ദൂരെ ഭിലായില് അവിടെ ആണ്. ആ കോളേജ് തന്നെ വാടകയുടെ താമസത്തിനൊക്കെ പ്രോബ്ലമൊക്കെ ആയി. പിന്നെ ദൈവം തന്നു ആ വില്ലേജിൽ തന്നെ വീട് ഹാള് ഉണ്ടാക്കി തന്നു. ഇപ്പൊ സൺഡേ ആരാധന അവിടെ തന്നെ ചെയ്യണേ. ഇപ്പൊ രണ്ടുപേരുടെ കൂടെ ശുശ്രൂഷകളൊക്കെ ചെയ്യണേ അവിടെ തന്നെ ജംഗൽപൂരില്. ജയിലിനകത്തും ഉണ്ടായിരുന്നു 3 ദിവസം. എന്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു എന്തോ കാരണം വന്നേ. ഒന്നും കാരണമില്ല, എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു പറയാൻ. നല്ല കൂട്ടുകാരൊക്കെ ആയിരുന്നു ഛത്തീസ്ഗഡില്. ഇപ്പോൾ ഒത്തിരി പ്രോബ്ലം ഉണ്ട് ശുശ്രൂഷ ചെയ്യാനൊക്കെ. ഇന്നലെ ബി ഒരു ബിലായിൽ ഒരു ചർച്ചിലെ പ്രോബ്ലം ആയി. ഇന്ന് അവരൊക്കെ കോർട്ടില്ല ഇപ്പോൾ ഛത്തീസ്ഗഡിന് വേണ്ടിയൊക്കെ ഞങ്ങള് പ്രാർത്ഥനകളില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കർത്താവ് ആ ദേശത്തൊക്കെ വലിയ സ്വാതന്ത്ര്യം നൽകി തരുമെന്ന് കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ധൈര്യമായിട്ട് കർത്താവിന് ദാസനും കുടുംബവും ഒക്കെ ആ ദേശത്ത് പ്രവർത്തിക്കട്ടെ, പ്രവർത്തിക്കാൻ കർത്താവ് സഹായിക്കും. ഓക്കെ, ദേവദാസനെ കാണുവാൻ കഴിഞ്ഞത് സന്തോഷം. കർത്താവിന്റെ ദാസിക്ക് ഒത്തിരി ശരീരസ്വസ്ഥതകളൊക്കെ ഉണ്ട് എങ്കിലും ഇത്രയും കഷ്ടങ്ങളും ഭാരങ്ങളും കടന്നു വന്നിട്ടും കർത്താവിനോട് കൂടെയുള്ള യാത്രയില് രണ്ടുപേരും സന്തോഷമാണോ? സന്തോഷമാണ് സിസ്റ്ററെ, അത് പറയണ്ടല്ലോ. അത്രയും ഞങ്ങള് ഹാപ്പിയാണ്. കാരണം നമ്മള് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവിന്റെ വേല. അത് എന്ത് പ്രതിസന്ധികളിലൂടെയാണെങ്കിലും അത് ചെയ്യണം എന്നൊരാഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വരുമ്പോഴും കർത്താവിന്റെ ദാസൻ നടന്ന് ഗ്രാമങ്ങളിൽ കൂടെ പോയിരുന്നു സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു എന്നേക്കാൾ കൂടുതൽ കർത്താവിന്റെ ദാസനെ ഇവിടെ ഗ്രാമത്തിൽ അറിയാമായിരുന്നു. പക്ഷെ അറിയാമായിരുന്നെങ്കിൽ പോലും ഈ സംഘടനകൾ വന്ന സമയത്ത് ഞങ്ങൾ സുവിശേഷം പറഞ്ഞതുകൊണ്ടല്ലേ അനേകരും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നേ. ഞങ്ങളെ പിടിച്ച് ജയിലിൽ ഇടാന്ന് വിചാരിച്ചു. ജയിലിൽ ഇട്ടാലും കർത്താവിന്റെ സുവിശേഷത്തിന് കുറവൊന്നും വരുന്നില്ലല്ലോ. അവിടെയും ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് കിട്ടിയ അവസരങ്ങൾ എല്ലാം ഉപയോഗിച്ചു. പൗലോസ് പറഞ്ഞ പോലെ ഈ ചങ്ങല ഒഴികെ എല്ലാരും കർത്താവിനെ അറിയണമെന്നാണ് എന്തോ ചെയ്യുന്നത്. അതെ അതെ, അപ്പൊ നിങ്ങള് അതിനെ അതേ രീതിയിൽ തന്നെ ഉപയോഗിച്ചു. ഇപ്പോഴും അതുപോലെ തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇച്ചിരി ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഭവനത്തിലായിരിക്കുന്നു. ഞങ്ങൾക്ക് വാഹനം ഉണ്ടായിരുന്നില്ല, അന്നുമില്ല ഇന്നുമില്ല. കർത്താവ് തന്നിരിക്കുന്ന രണ്ട് കാലിൽ ഞങ്ങൾ
പിന്നെ നടക്കാം, അതിനേക്കാൾ ദൂരം ഉള്ളവർക്കാണെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചിട്ടൊക്കെ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടല്ലോ, അതല്ലേ നമ്മുടെ ജീവിതത്തിൽ നിറവേറും. അത് ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും അവസാന ശ്വാസം വരെ കർത്താവിന് വേണ്ടി ജീവിക്കണം, ആ ഒരു ആഗ്രഹമാണ് രണ്ടുപേരും. കർത്താവ് ആ ദേശത്ത് ജംഗൽ പൂരിൽ നിങ്ങളെ ഉപയോഗിക്കട്ടെ, അനേകർക്ക് നിങ്ങൾ ആശ്വാസവും അനുഗ്രഹവുമായി തീരട്ടെ. ഓക്കെ ദൈവദാസേ, ഒരു മിനിറ്റ് കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു. ഈ സുന്ദർ ഓൺലൈൻ മീറ്റിംഗിലെ ധന്യവാദത്തെ പ്രഭു ധന്യവാദത്തെ പിന്നെ ടെസ്റ്റ് മണിക്കിലെ പ്രഭു ആപ്പിനെ ദിനേക്കിലെ സഹായത്തേക്ക് ധന്യവാദത്തെ പ്രഭു ജി. ശാരീരിക തക്ലീഫ് മേ രഹത്തെ ഫിർ ഭി ആപ് സംഭാലത്ത ഹൈ പരമേശ്വർ പിതാ. പ്രഭു ജി ധന്യവാദത്തെ പ്രഭു ജി, ആജ് കെ ഗവായി ജിത്നെ ലംഗ്ലെ സുനെ ഉൻകോ ബ്ലസ് കർ പരമേശ്വർ പിതാ നഗർ കർ പ്രഭു ജി. സ്വർഗ പിതാ ധന്യവാദത്തെ ദർദ് തക്ലീഫ് ദൂർ കരനാ തനി സേവകായി മേ ഭി ആപ് ഹമേ സഹായതാ കർതേ ധന്യവാദത്തെ. ആപ്കി ബുലാഹട് യോജനാ കെ ലിയെ ധന്യവാദ് കർതേ പ്രധാന പ്രഭു ജി. प्रभु जी प्रार्थना करते जितने लोग भी बीमार में हैं, शारीरिक तकलीफ में, उनको छुटकारा दीजिए, चंगाई दीजिए प्रभु जी. आपको का परमेश्वर पिता धन्यवाद करते खुदा प्रभु जी. आपकी बुलाहट योजना के लिए आज जितने लोग ने आराधना में शामिल हुए, इस मीटिंग में शामिल हुए, धन्यवाद देते हैं. उन सबको प्रभु आशीषित कर परमेश्वर पिता, धन्यवाद देते प्रभु हर एक बात के लिए. आपने प्रार्थना सुना, धन्यवाद देते हैं खुदा का देश मसीह के नाम से बने सुन ग्रहण कर. आमीन. ഞാന് കർത്താവിന്റെ ദാസിയോട് തന്നെ എനിക്ക് ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കർത്താവിന്റെ ദാസിക്ക് പറയാനുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഈ ചെറുപ്പത്തില് എനിക്ക് അല്ല 14 മക്കളുണ്ട്. അപ്പൊ ആ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും ഓർമ്മകളോ കാര്യങ്ങളോ? ഞങ്ങള് 14 മക്കളുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി സാമ്പത്തികമായുള്ള ഒരു ഭവനമായിരുന്നില്ല. പക്ഷെ എൻ്റെ മാതാപിതാക്കള് രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടാണ് ഞാൻ കണ്ണു തുറന്നിട്ടുള്ളത്. എപ്പോഴും അത് എന്നെ ഒരു ഭയങ്കരമായിട്ടും ബലപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മച്ചിയും അച്ഛനും കൂടെ വീട്ടിലിരുന്ന് ഇങ്ങനെ പാടുകയും രാവിലെ അവർ കണ്ണു തുറക്കുമ്പോഴേ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നതും പാടുന്നതും ഒക്കെ എൻ്റെ ജീവിതത്തിനെ ഒരു ഭയങ്കരമായിട്ട് സ്പർശിച്ചിരിക്കുന്ന ഒരു കാര്യം. പിന്നെ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും എൻ്റെ അമ്മച്ചി പള്ളിയിൽ പോകും. അപ്പം അമ്മച്ചിയുടെ കൂടുതൽ ഈ കൈ പിടിച്ചു പോയ ഒരു ഓർമ്മ എന്നെ എപ്പോഴും. ഇപ്പം പള്ളിയിൽ പോകുമ്പം അന്ന് ഞാൻ പറഞ്ഞല്ലോ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു, പള്ളിയിൽ ചെല്ലുമ്പോഴേ കൈ കൂപ്പി നിന്ന് പ്രാർത്ഥിച്ചോണം, അല്ലാതെ വേറെ ഒരു കാര്യവും നടക്കില്ല. അപ്പം അങ്ങനെ വേറെ ഒരു കാര്യം തന്നെ നമ്മൾ കളിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നിനും എൻ്റെ അമ്മച്ചി സമ്മതിച്ചിരുന്നില്ല. എൻ്റെ അമ്മച്ചിയുടെയും ചാച്ചൻ്റെയും പ്രാർത്ഥനാ ജീവിതമാണ് ഞങ്ങളെ ഈ വിധത്തിലാക്കിയത്. ഞാനത് എപ്പോഴും ഞാൻ പറയും, എൻ്റെ അമ്മച്ചിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചനും, അവര് ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ് ഞങ്ങളെ വളർത്തിയെടുത്തത്. അറിയാലോ 14 മക്കളെ പഴയകാലത്തെ കാർണവന്മാർ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാട്, കൂലിപ്പണിയൊക്കെ എടുത്താണ്. പിന്നെ ഞാൻ എൻ്റെ സഹോദരങ്ങള് ഓരോരുത്തരായി കഴിഞ്ഞപ്പോൾ അവര് ഇളയത്തിങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ ഇങ്ങനെ തൊട്ടിയിലിട്ടിട്ട് പാടത്തൊക്കെ പണിയെടുക്കുമ്പം അവിടെ ഒരു മരത്തിൽ തൊട്ടി കെട്ടി തൊട്ടിലിട്ട് കടത്തിയ സംഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. കാരണം സുഖപ്പെടി ഇല്ലാതാകുമ്പോൾ പിന്നെ മനസ്സിനൊരു പ്രയാസം ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇങ്ങനെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അമ്മച്ചിയുടെയൊക്കെ ഇതായിട്ട് ഞാൻ എൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ ഇങ്ങനെയാണ്, കുഞ്ഞിലെ മുതൽ എനിക്ക് ഈ സുഖമില്ലാത്തതിൻ്റെത് ഒരു ബുദ്ധിമുട്ട് സ്കൂളിൽ പോയപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെ എല്ലാ കുറേ പേരും വിളിക്കുമായിരുന്നു വലിയ തലച്ചീന്ന്. അതെനിക്ക് ഹൃദയത്തിൽ ഭയങ്കര ഒരു വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എൻ്റെ തലയുടെ വലിപ്പം പകുതിയോളം കുറഞ്ഞതാണ് ആദ്യത്തെ അവസ്ഥയിൽ നിന്നും. ഓപ്പറേഷൻ്റെ ശേഷം, ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഒത്തിരി വെള്ളം കുറഞ്ഞപ്പോൾ എൻ്റെ ഒത്തിരി ഷെയ്പ്പൊക്കെ മാറി വന്നായിരുന്നു. ഈ നെറ്റിയൊക്കെ ഇങ്ങനെ ഉന്തിയായിരുന്നു ഇരുന്ന്. ഇപ്പം അതെല്ലാം ഒത്തിരി നോർമലായി. അപ്പം എന്നെ അങ്ങനെ പരിഹസിച്ച് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഫേവർ ഉണ്ടല്ലോ, അത് നടപ്പാകാൻ ചിലപ്പം ചില പീഡനങ്ങളൊക്കെ. അപ്പം ഞാൻ എനിക്ക് ഇത്തിരി അറിവായപ്പോൾ എനിക്ക് ഓർമ്മ വന്ന്, എനിക്ക് വേണ്ടിയിട്ടല്ലേ യേശുക്രിസ്തു എത്ര അടിയേറ്റു, അവൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമാകും. ഞാൻ അങ്ങനെ പറഞ്ഞ് ഇപ്പോഴും നടക്കുവാണ്. ഇപ്പം
നമ്മുടെ മൺകൂടാരമായ ശരീരത്തില് ചില രോഗങ്ങളോ ചില വേദനകളൊക്കെ ഉണ്ടെങ്കിലും ദൈവം നമ്മളെ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ. കുഞ്ഞുനാളിൽ എന്നെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ട് എപ്പോഴും പോകുമ്പോഴും നടക്കും പുസ്തകക്കെട്ടടുത്തൊന്ന് നടക്കാനൊന്നും പറ്റിയല്ല. അപ്പം എൻ്റെ സഹോദരങ്ങളൊക്കെ എൻ്റെ പുസ്തകക്കെട്ടിട്ട് പുസ്തകമൊക്കെ എടുത്തോണ്ട് പോകുമായിരുന്നു. എന്നാലും നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതയിൽ നമ്മൾക്ക് വീഴാനേ നേരെ കൊണ്ട് ഞാനന്ന് വീണപ്പോഴും എനിക്ക് വേണ്ടി കർത്താവ് എത്ര പ്രാവശ്യം ശിശു എടുത്ത് നടന്നപ്പം വീണു. അതെൻ്റെ എനിക്കൊരു ബലമാണല്ലോ എന്ന് ഞാൻ പലപ്പോഴും ഓർമ്മയായി കഴിഞ്ഞു, അറിവായി കഴിഞ്ഞു. ഈ നാളിൽ ഏതെല്ലാം പ്രതിസന്ധികളിൽ കിടക്കും കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ, പിന്നെ ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ഒന്നും കൂടെ ദൈവത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ ദൈവം തന്നപ്പോൾ എനിക്ക് മനസ്സിലാകാനായിട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ ഇപ്പം വർഷം കഴിഞ്ഞിട്ട് ഓർമ്മയൊക്കെ കുറഞ്ഞു പോയെങ്കിലും ഇപ്പോഴും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. പക്ഷെ പല പല സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നെ ഒരുപാട് ബലപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ ദിവസം സഹോദരിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ എന്നെ ഓർക്കുമായിരുന്നു, ദൈവം നമ്മളെ നല്ല ഈ മേശപ്പുറത്ത് വെക്കാനായിട്ട് നല്ല ഭംഗിയുള്ള പാത്രങ്ങളെ ഉണ്ടാക്കാനായിട്ട് ഉശവൻ എത്രത്തോളം അതിനെ മെരുക്കിയെടുക്കാനായിട്ട് അല്ലെ ചൂടിൽ തീയിലിട്ട് നല്ല അതെ. അപ്പൊ ഞാനിതിങ്ങനെ ഓർക്കുമായിരുന്നു. എന്നോടും പല ദൈവദാസന്മാരിലൂടെ എന്നെ ബലപ്പെടുത്തിയ ഒരു സംഭവമാണ്. സിസ്റ്ററിനോടിലൂടെ ഒരുപാട് കാര്യങ്ങൾക്ക് ദൈവത്തിന് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഈ വേദനകളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതുപോലെ വേദനിക്കുന്നവരുടെ വേദനയെ കുറിച്ച് പെട്ടെന്ന് ഫീൽ ചെയ്യും. ഞാൻ പ്രതികരിക്കും ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വീട്ടിൽ നിന്നല്ല ആരുടെയെങ്കിലും ഒരു അവസ്ഥ പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് എനിക്ക് പ്രതികരിക്കും ഞാൻ. കാരണം നമ്മൾ അനുഭവിച്ച വേദന നമുക്ക് അറിയാവുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ വേദനയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളൊരു അങ്ങനെ എന്നെ ദൈവം വളർത്തിയെടുക്കാൻ വചനത്തിന്റെ ആഴങ്ങളിലൂടെ എന്നെ ഒരുപാട് വളർത്തിയെടുത്തിട്ടുണ്ട്. ഈ എൻ്റെ ജീവിതം വെച്ച് തന്നെ ഈ ദൈവത്തിന്റെ വചനം എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ വചനങ്ങളിലൂടെ നമ്മൾ പഠിക്കുമ്പോഴും നമ്മളെ എന്നെ വാർത്തെടുക്കാനായിട്ട് ആ വചനം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അതെനിക്ക് ഒത്തിരി ശക്തിയെ അതുകൊണ്ടായിരിക്കാം ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ പ്രതിസന്ധികളൊക്കെ വന്നപ്പോഴും എനിക്കൊരു തളർച്ച, ശരീരത്തിന് ക്ഷീണം ഉണ്ടെങ്കിലും മനസ്സിനൊരു തളർച്ച നമുക്ക് പോകാന്ന് പറയും. ആ ഇവിടെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഛത്തീസ്ഗഡിലെ ഒരു സ്ഥലത്ത് സ്ത്രീകളെയൊക്കെ അത്രയ്ക്കും ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവർക്ക് നമുക്കിവിടെ ഇപ്പൊ എനിക്ക് പോകാൻ പറ്റത്തില്ല, പക്ഷെ എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ എന്ന് ഞാനിങ്ങനെ ഓർക്കും. കാരണം അവരെയൊക്കെ ബലപ്പെടുത്തിയത് ആ ദൈവവചനത്തിന്റെ ശക്തിയാണ്. നമുക്ക് കുഞ്ഞുനാളില് മാതാപിതാക്കള് ചോറ് വാരി ചോറ് വായിൽ വെച്ച് തരും. അപ്പം അതോടൊപ്പം ദൈവവചനവും കൂടെ തന്നുകൊണ്ടിരുന്നത് കൊണ്ട് ഈ പ്രതിസന്ധികളിലൊക്കെ തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ബലം ലഭിച്ചത് അതാണ്. എനിക്കെപ്പോഴും കുഞ്ഞില് എൻ്റെ വീട്ടില് മാതാപിതാക്കളെ ഇങ്ങനെ വൈകിട്ടും രാവിലെ ഇങ്ങനെ പാട്ട് പാടി തരുന്നത്. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ ചില സമയത്ത് പാട്ടുകളൊക്കെ എൻ്റെ ഹൃദയത്തിൽ ബലം അത് അതെങ്ങനെയാ ആൻറ്റി എനിക്കറിയില്ല. നമ്മൾ ബൂസ്റ്റ് കുടിച്ചാൽ അത്രയും ബലം കിട്ടിയ ബൂസ്റ്റും കോംപ്ലാറ്റും ഹോർലിക്സ് ഒന്നും കുടിച്ചാൽ അത്രയും ബലം കിട്ടത്തില്ല. അതുപോലെ മാതാപിതാക്കളുടെ ബലം തന്നു. അതുപോലെ തന്നെ അത്രയും പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഭവനത്തിലോട്ട് ഇവിടുത്തെ മാതാപിതാക്കൾ എനിക്ക് ആ ഒരു എനർജി അത് അതിനൊരു ഭാഗ്യമാണ്. ഞാൻ എത്ര ഞാൻ ഓർത്തിട്ടുണ്ട് വിവാഹത്തിന്റെ കാര്യം എന്ന് എനിക്ക് എന്നെ അതുപോലെ കരുതുന്ന ഒരു ഭവനമായിരിക്കും എന്നൊക്കെ. പക്ഷെ ദൈവം അതുപോലെ കരുതുന്ന ഭവനത്തെ എന്നെ ആക്കിക്കൊണ്ട് എൻ്റെ ബലഹീനതയിൽ ശാരീരികമായ ബലഹീനത പലപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും. എന്നെ എപ്പോഴും ചേർത്ത് അതൊക്കെ ഓർക്കും ഞാൻ ദൈവത്തിന്. കർത്താവ് നമ്മുടെ ശരീരത്തില് ഒരു സൈഡിൽ കൂടെ അസ്വസ്ഥകൾ തരുന്നുണ്ടെങ്കിലും നമ്മളെ താങ്ങാൻ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നുണ്ട്. അതെ 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 അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആന്റി. അത് എനിക്കത് വിവരിച്ച് ആരോടും വിവരിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിൽ ദൈവം എന്നെ ചേർത്ത് നിർത്തി. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ്. ദൈവദാസി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കേ.
ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഈ സാക്ഷ്യത്തെ കുറിച്ച് ഞാൻ ശരിക്കും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കർത്താവ് ഈ ഞങ്ങളുടെ ശുശ്രൂഷ സാക്ഷ്യത്തിലൂടെ അനേകരെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറഞ്ഞ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അടുത്ത ഘട്ടം അല്ലെ, വളർച്ചയിൽ നമ്മൾ വളരുന്ന സമയത്ത് ആദ്യം മലർന്നു കിടന്നു, അത് കഴിഞ്ഞ് കമഴ്ന്നു കിടന്നു, പിന്നെ കമഴ്ന്ന് നീന്തി, പിന്നെ മുട്ട വരൽ, അങ്ങനെയൊക്കെ വരുമ്പോഴും ഓരോരോ ചെറിയ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞാണ്. അതേപോലെ തന്നെ ദൈവം ഈ ശുശ്രൂഷ മേഖലയിലും എന്നെ വളർത്തിയെടുത്തു. ഇതുവരെ ആയിട്ടുള്ളൂ, ഇനിയും ഉണ്ട് വളരാൻ. അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കേസ് എത്രയും പെട്ടെന്ന് ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ ബാക്കി ചെയ്യാറുണ്ട്. അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കതാണ് എല്ലാവരോടും പറയാനുള്ളത്. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പ്രിയപ്പെട്ടത്, നോർത്ത് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പീഡയനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ഞങ്ങളുടെ സഹോദരങ്ങൾ ശുശ്രൂഷയിലായിരിക്കുന്നു, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവര് വിശ്വാസത്തിലേക്ക് ഉള്ളവരും രക്ഷയിടാൻ എന്ന് വരാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കും. ഇത്ര ഒരു അവസരം തന്നതിനെ ജോയിസിയാൻ ഏകന്ന ഇത്രത്തോളം നേരം ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും അതിനും ഞങ്ങൾ അറിയിക്കും. ഓക്കെ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും.